വിമർശിച്ചു തുടങ്ങിയാലോ. അതെ, നല്ലതാ. ഒരു ചേഞ്ച്, നല്ല ചേഞ്ച് നല്ലത് തന്നെ നമ്മുടെ സൃഷ്ടിയെ പറ്റി. അതെ, ഇപ്പം കാണാത്തോണ്ട് ഇനിയിപ്പോ നല്ലതാണല്ലോ ആൾക്കാർക്ക്. ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഓഹോ, ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ അങ്ങനെ അല്ലല്ലോ പറയുന്നത്, നിങ്ങൾ ഭയങ്കര ചെറുപ്പമാണ്, എന്നെക്കാളും ചെറുപ്പമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ബിക്കോസ് ഞാൻ എൻജിനീയറിങ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അനിയത്തി പിറവ് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാറ്റല്ലേ? അല്ല, ഞാൻ ഡിഗ്രി ഫൈനൽ. അപ്പോൾ ശരിയാണ്, ഞാൻ യങ്ങാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും പന്ന് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര, 20 വർഷം അല്ലേ? 20 വർഷം കഴിഞ്ഞു. 20 വർഷം പല സിനിമകൾ, പല കയറ്റിറക്കങ്ങൾ, എക്സെട്ര എക്സെട്ര. ഞാൻ, വാട്ട് കീപ്സ് യു ഗോയിങ്? ഞാനങ്ങനെ ലൈഫിനെ ഭയങ്കര ഭീകരമായിട്ട് കീറി മുറിക്കാൻ, അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞാലേ, ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, മറ്റ് ജോലി ചെയ്യണ പോലെയല്ല എനിക്ക്, അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴേ. ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അപ്പം അതിന്ന് സിനിമ ഭയങ്കര ഡിഫറൻറ്റാണ്. കാരണം അതിഭയങ്കരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു എന്താ പറയുക, ഒരു ഇൻവോൾവ്മെൻറ്റൊക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് സിനിമ. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ട് എനിക്കൊക്കെ പറഞ്ഞ കൊല്ലത്തിൽ ഉടനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റ് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ലല്ലോ. അത് ഞാൻ, ഐ ഓൾവേസ് കീപ് മൈ ലൈഫ് സിമ്പിൾ, അത് ആദ്യത്തെ കാര്യമാണ്. മൂന്ന് കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി ഉള്ളൂ: മനസ്സമാധാനം, ആരോഗ്യം, അത് കഴിഞ്ഞ് പണം. പണം കൊടുത്ത് ഈ രണ്ടും മേടിക്കാൻ പറ്റില്ല, മനസ്സമാധാനവും ആരോഗ്യവും. പക്ഷേ മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് പണം ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഓരോ ദിവസവും ഇപ്പോൾ സിനിമയുടെ കാര്യം, സിനിമയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ ആദ്യം എനിക്കൊരു പിടുത്തമില്ലായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നുള്ളത്. ഇഷ്ടം, അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് വന്ന മേഖല ആയിരുന്നില്ല ആദ്യം സിനിമ. പിന്നീട് വരുമ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനിതുവരെ പഠിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ലേണിംഗ് പ്രോസസ്സാണ് സ്റ്റിൽ, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ലൈഫാണെങ്കിലും ജീവിതമാണെങ്കിലും സിനിമയാണെങ്കിലും. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഫുള്ളി ഞാൻ ഇൻവോൾവ് ചെയ്യാറ്, ഐ ഗിവ് മൈ 100%. എങ്ങനെയാണ് എന്ത് കാര്യമാണെങ്കിലും, അപ്പോൾ അതിൽ അത് ചിലപ്പം നമ്മൾ കൊടുത്ത ഒരു 100% റിസൾട്ട് ചിലപ്പോൾ കിട്ടിയില്ലായിരിക്കും. അപ്പോൾ അത്യാവശ്യം വിഷമം ഉണ്ടാവും, ചിലപ്പോൾ 100% റിസൾട്ട് കിട്ടും, നല്ല സന്തോഷം ഉണ്ടാവും. അത് അതേ രീതിയിൽ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണെങ്കിലും. പിന്നെ ഒരു സിനിമ വിജയിക്കുന്നു, ഒരു സിനിമ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കുറ്റമോ ഒരാളുടെ മാത്രം ഗുണമോ അല്ല, അല്ല ഒരു ടീം എഫേർട്ടാണ്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും സിനിമ എന്ന് പറയുന്നത് ടീം എഫേർട്ട് തന്നെയാണ്. അതിൽ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കുറച്ച് മെയിൻ ആൾക്കാരുണ്ട്, ഇപ്പോൾ ഡയറക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റുകളുണ്ടാവും. ആ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും. പിന്നെ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഓഫീസ് ജോലി ചെയ്യുന്ന പോലെ അല്ല സിനിമയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അല്ല, അത് അതിന് ഞാൻ ഉദ്ദേശിച്ചത്, അത് കുറച്ചെങ്കിലും അങ്ങനെ ആവില്ലേ നിങ്ങൾക്കൊക്കെ? ആവില്ലെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മൾ ആക്ടിങ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. ഇത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞൊരു ടെക്നിക്കാലിറ്റി ഇല്ലേ, ഇത് മനസ്സിലായി കഴിഞ്ഞിട്ട് നമ്മളത് മെക്കാനിക്കലേക്ക് പോകുന്ന ചില ഇൻസ്റ്റൻസ് എങ്കിലും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളും നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ അഭിനയിച്ച് കൊണ്ടിരുന്ന ഒരു രീതി ആയിരിക്കില്ല ചിലപ്പോൾ ഒരു സിനിമയിൽ. ഇപ്പം ഈ രാമൻ്റെ തോട്ടത്തിലേക്ക് വരുമ്പോൾ, അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അപ്പം അങ്ങനെ അങ്ങനത്തെ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുള്ളപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്തെയും? ഐ ഗോ അലോങ് വിത്ത് ദ ഫ്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളതിൽ നിന്ന് കൊടുക്കുന്നുള്ളൂ. അതിനെതിരെ പലരും പലപ്പോഴും പറയും, നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി നമ്മൾ തെളിയിക്കണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അൾട്ടിമേറ്റ്ലി മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്നുള്ളതാണ് പ്രയോറിറ്റി. രാമൻ്റെ ഏതൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു മെച്ചുവേർഡ് വേർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം 20 വർഷത്തിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു റൊമാൻറ്റിക് ഫിലിം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഞാൻ ഞെട്ടി, എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനുശേഷം നിങ്ങൾ പറഞ്ഞു 40 വയസ്സുകാരൻ്റെ കാലഘട്ടത്തിൻ്റെ ആ ഒരു കാല ഒരു പ്രായത്തിലുള്ള പക്വതയുള്ള ഒരു ഒരു റൊമാൻസ്, അതിൽ ക്ലീഷ അല്ലാത്ത, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ലൈഫിൽ കാണുന്ന പല ക്യാരക്ടേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും, പല സിറ്റുവേഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് മനസ്സിലായത് നിങ്ങൾ
എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഒരുപാട് മണിക്കൂറുകൾ എൻ്റെ കൂടെ ഇരുന്ന് ചെലവഴിച്ചു, ഓരോ കാര്യങ്ങൾ സംസാരിച്ചു, പല പല കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലല്ല, പല വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനിടയിൽ പല ആൾക്കാർ വന്ന് കയറിപ്പോയി, എന്നെ കാണാനായിട്ട് വന്ന പല ആൾക്കാരും ഉണ്ട്. എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, വേറെ ഏതെങ്കിലും പ്രോജക്ട്സിൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, വിശകലനം ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കോളുകൾ നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഞാനിങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾ ഈ രാമനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ പ്ലക്ക് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ രാമൻ്റെ ക്യാരക്ടറിനോടുകൂടി എൻ്റെ സ്വഭാവത്തിലെ സവിശേഷതകളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കാം രാമൻ എനിക്ക് ചെയ്യുന്ന സമയത്ത്. അത്യാവശ്യം ഞാൻ ഭയങ്കര ടഫായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്, പക്ഷേ നിങ്ങളത് വളരെ കാഷ്വലായിട്ട് അത് പ്ലേസ് ചെയ്ത് തന്നു എനിക്ക്. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്താ പറയുക, നമ്മൾ വളരെ ഒരു കള്ളത്തരമില്ലാതെ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ആത്മബോധത്തോടുകൂടി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും, അത് പ്രേക്ഷകരോട് കണക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ കം ഇൻ പ്ലേസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങളുടെ കേസിൽ കുറേ കറക്റ്റ് ആയിരിക്കും, വേറെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഒരു താരമാണ്, നിങ്ങളെനിക്ക് അറിയാം, വീട്ടിൽ വരാം, കാണാം, ഇങ്ങനെ അനുഭവങ്ങൾ അറിയപോലുമില്ല. അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ആവശ്യമാണ് കാണുന്നത്, പിന്നെ ഞാനൊരു മനസ്സിലാക്കി ഞാൻ ക്യാരക്ടർ അനുസരിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് ഭയങ്കര തെറ്റായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ആക്ടറിൻ്റെ കേസിലും തെറ്റായിരിക്കും, അത് സംഭവിക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇത് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ സെറ്റ് ചെയ്താൽ അതിൽ ഇവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് എത്ര വലിയ ആക്ടറാണെങ്കിലും എത്ര ചെറിയ ആക്ടറാണെങ്കിലും എന്നോട് വളരെ വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ താരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ അവരൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും ആയിരാമത്തെ സിനിമ ആയിരിക്കും, ഇപ്പോഴും ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷനാണ് ആദ്യത്തെ ഷോട്ട് കൊടുക്കാൻ പോകും. കാരണം അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന 200 പേര് അവർ ഇവരെ നോക്കിക്കാണുന്നത് ശരി മാത്രം ചെയ്യാൻ പോകുന്നൊരാൾ എന്നുള്ള രീതിയിലാണ്. ഇവരുടെ വിഷമം ഇവർക്കേ മനസ്സിലാവും. അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ ഒരു സെറ്റിലുണ്ടാകും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കും, എപ്പോഴാണ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു, എപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അയാൾ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫ്രസ്ട്രേഷനാണ്. കാരണം അയാളുടെ ഉള്ളിൽ ഇത് പേടിയും സംശയങ്ങളുണ്ട്, ഈ സംശയങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ കൃത്യമായി മറുപടി കൊടുക്കണം, കൊടുക്കാതിരിക്കുമ്പോൾ ആരുടെയും സിനിമ ഇല്ലാതെ മാറുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കൺഫ്യൂഷനായി, അപ്പോൾ ഇയാൾ ബഹളം വെച്ചു, അവിടെ ഈ പ്രശ്നക്കാരനായി വരുന്നു പോകുന്ന ഒരു ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ നോക്കാറുള്ളത് ഇതിന് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക, ഒരു സിനിമ ഉണ്ടാവാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു അന്തരീക്ഷം വേണം. ഇത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലെല്ലാം തുറന്നു വരും. നമ്മൾ അവിടെ ഷൂട്ടിംഗ് സമയത്ത് നല്ലൊരു സന്തോഷമായിരുന്നു, മറച്ചു വെച്ചു എന്നുള്ള കാര്യമില്ല.